हाय फ्रेंड्स എല്ലാവർക്കും ഹിസ്റ്റോഗ്രാഫി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം। മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിന്റെയും പെരിന്തൽമണ്ണന്റെയും ഇടക്കുള്ള വണ്ടൂർ എന്ന സ്ഥലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ। ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യുക। വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ। അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം। മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലെ ഒരു പഞ്ചായത്താണ് വണ്ടൂർ। ദക്ഷിണ മലബാറിലെ ഈ ഗ്രാമം മലബാർ കലാപവുമായി വളരെ അധികം ബന്ധപ്പെട്ടിരിക്കുന്നു। ചെറുകിട കച്ചവടക്കാരും വ്യാപാരികളുമാണ് താമസം। പെരിന്തൽമണ്ണയുടെയും നിലമ്പൂരിന്റെയും ഇടയിലായിട്ടാണ് ഈ പ്രദേശം। വണ്ടൂർ വില്ലേജ് പരിധിയിൽ ഉൾപ്പെടുന്ന വണ്ടൂർ പഞ്ചായത്തിന് 59.45 ചതുർശ്ര കിലോമീറ്റർ വിസ്തീർണ്ണമുണ്ട്। 1956 ജനുവരിയിലാണ് വണ്ടൂർ പഞ്ചായത്ത് രൂപീകൃതമായത്। കമ്മ്യൂണിറ്റി ഹാൾ മുതൽ കരുണാൽ ആശുപത്രി വരെയും വെള്ളാമ്പ്ര കാരാട് കാപ്പിൽ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന വണ്ടൂർ അംശം മാത്രമായിരുന്നു അക്കാലത്തെ വണ്ടൂർ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്। വണ്ടൂർ അംശവും വാണിമ്പലാംശവും ചേർന്നതാണ് ഇന്നത്തെ വണ്ടൂർ വില്ലേജ്। വണ്ടൂർ വില്ലേജിന്റെ ഭൂരിഭാഗവും അടങ്ങുന്നതാണ് ഇന്നത്തെ വണ്ടൂർ പഞ്ചായത്ത്। വണ്ടൂർ ബ്ലോക്കിന്റെ ആസ്ഥാന പഞ്ചായത്താണ് വണ്ടൂർ। 1960 വണ്ടൂർ വാണിയമ്പലം വില്ലേജുകൾ സംയോജിച്ചുകൊണ്ട് വണ്ടൂർ വില്ലേജ് പുനഃസംഘടിപ്പിക്കുക ഉണ്ടായി। വണ്ടൂർ പഞ്ചായത്തിലെ ഭൂവിസ്തൃതിയിൽ 69% മണൽ അധികമുള്ള ചെങ്കൽ പ്രദേശവും 1% പാറക്കെട്ട് പ്രദേശങ്ങളും 5% നദീതീര എക്കൽമൺ പ്രദേശങ്ങളും 25% എക്കൽമൺ പ്രദേശങ്ങളുമാണ് ഉള്ളത്। ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വാഴ്ചക്കെതിരായി ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിന് വണ്ടൂർ ഗ്രാമവും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്। തൊഴിൽ സമരങ്ങൾ, കർഷക സമരങ്ങൾ, അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക നവോത്ഥാന മുന്നേറ്റങ്ങൾ എന്നിവ വണ്ടൂരിൽ നടന്നിട്ടുണ്ട്। 1895 വരെ നിലമ്പൂർ റൂട്ടിലും പിന്നീട് 1958 വരെ പള്ളിക്കുന്നിലുമായി ഈ പ്രദേശത്ത് പ്രസിദ്ധവും പുരാതനവുമായ ഒരു ചന്ത നടന്നിരുന്നു। മലപ്പുറം, മഞ്ചേരി, നിലമ്പൂർ, കാളികാവ്, തൂവൂർ ഭാഗങ്ങളിൽ നിന്നെല്ലാം ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ആളുകൾ ചന്തയ്ക്കെത്തുമായിരുന്നു। വണ്ടൂർ ടൗണിൽ നിന്നും 1 കിലോമീറ്റർ അകലെ നിലമ്പൂർ റൂട്ടിൽ പുളിക്കലിന്റെ കിഴക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പടാളിപ്പറമ്പ് പ്രദേശം പയ നാടൻ കലകളുടെ വളനിലമായിരുന്നു। ഉദാതമായ സംസ്കാര പൈതൃകവും പാരമ്പര്യവുമുള്ള ഒരു പ്രദേശമാണ് വണ്ടൂർ। ഫ്യൂഡൽ ജന്മി ദുഷ്പ്രഭുത്വത്തിന്റെ തീഷ്ണമായ അനുഭവങ്ങൾ വണ്ടൂരിലെ ജനങ്ങളും അനുഭവിച്ചിട്ടുണ്ട്। പിന്നീട് 1940-50 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പുരോഗമന സംഘടനകളുടെ മുന്നേറ്റങ്ങളുടെ ഫലമായാണ് സാമൂഹിക സാംസ്കാരിക നവോത്ഥാനം ഇവിടെ ഉണ്ടായിട്ടുള്ളത്। ജന്മത്തത്തിനെതിരെയുള്ള കുടിയൻ പ്രക്ഷോഭങ്ങളുടെയും തൊഴിൽ സമരങ്ങളുടെയും ഇതിഹാസങ്ങളും ഈ പഞ്ചായത്തിന് പറയാനുണ്ട്। ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ തുർക്കി സുൽത്താനെ ഖലീഫത്ത് പദവി നശിപ്പിച്ചതിൽ വേദന പൂണ്ട ഇന്ത്യൻ മുസ്ലിങ്ങളിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു। 1920 മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും മൊയ്തു മൗലവിയും ഖിലാഫത്തിന്റെ പ്രചാരണവുമായി വണ്ടൂരിൽ വന്നിട്ടുണ്ട്। മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് സെക്രട്ടറിയായി മലബാർ ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിച്ചു। കേരള പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കളുടെ ആഹ്വാനപ്രകാരം ഏറനാട്ടിലെ മാപ്പിളമാരുടെ സജീവ പങ്കാളിത്തം കൊണ്ട് ഖിലാഫത്ത് പ്രക്ഷോഭം കരുത്താർജിച്ചു। പെട്ടെന്ന് ഒരു സന്ദർഭത്തിൽ ബ്രിട്ടീഷ് പട്ടാളം ആക്രമണത്തിന് ഒരുങ്ങി വന്നപ്പോൾ മാപ്പിളമാർ ആത്മരക്ഷാർത്ഥം നടത്തിയ പ്രത്യാക്രമണമായിരുന്നു ഒരർത്ഥത്തിൽ 1921 മലബാർ കലാപമായി മാറിയത്. 1921 മുൻപ് തന്നെ വണ്ടൂരിൽ TB അഥവാ ഇപ്പോഴത്തെ ടൂറിസ്റ്റ് ബംഗ്ലാവ് പ്രവർത്തിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കലക്ടർ RTO തുക്കിടി സാഹിബ് തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ താമസിക്കുന്നതിനായാണ് 3 ഏക്കർ സ്ഥലത്ത് KK കുന്നിൻ്റെ മുകളിൽ TB സ്ഥാപിച്ചത്. ഇവിടം പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. വണ്ടൂരിനടുത്ത് പാണ്ടിക്കാട് നെല്ലിക്കുത്ത് സ്വദേശിയായിരുന്ന ഖിലാഫത്തിന്റെ നേതാവും ആവേശവുമായിരുന്ന വാര്യംകുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജിയും ചെമ്പ്രശ്ശേരി തങ്ങളും തുടങ്ങിയവർ നയിച്ച മലബാർ കലാപം താമസിയാതെ വണ്ടൂരിലേക്കും വ്യാപിച്ചു. കലാപത്തെ ഒതുക്കാൻ ഗൂർഖ പട്ടാളം കൂട്ടമായി രംഗത്തിറങ്ങി. മലബാർ കലാപം ഒതുക്കാൻ ബ്രിട്ടീഷുകാർ വണ്ടൂരിൽ കേന്ദ്രീകരിച്ചത് ഈ TB പരിസരത്തായിരുന്നു. മുതിർന്ന ആണുങ്ങളെ അവർ വെടിവെച്ചു കൊന്നു. പല സ്ത്രീകളും ബലാത്സംഗം ഭയന്ന് ആത്മഹത്യ ചെയ്തു. 12-16 മിടക്ക് പ്രായമുള്ള ആൺകുട്ടികളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ബെല്ലാരിയിലേക്ക് കൊണ്ടുപോയി. 1891 മെയ് 11 ബ്രിട്ടീഷുകാർ വണ്ടൂരിൽ ആരംഭിച്ച പോലീസ് സ്റ്റേഷൻ 1924 മാർച്ച് 21 സർക്കിൾ ഓഫീസാക്കി ഉയർത്തി. റെയിൽവേ യാത്രാ സൗകര്യങ്ങൾ വാണിബലത്തുണ്ടാവുന്നത് 1927. 1937 മദ്രസ് അസംബ്ലിയിലേക്ക് അബ്ദുറഹിമാൻ സാഹിബ് വണ്ടൂരിൽ നിന്ന് മത്സരിക്കുകയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുകയും ചെയ്തു. 1940 വണ്ടൂരിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വകാര്യമായി പ്രവർത്തിച്ചു തുടങ്ങി. പോയിക്കാട് റഹീമായിരുന്നു ആദ്യ സെക്രട്ടറി. സഖാവ് കുഞ്ഞാലി ആദ്യ സെക്രട്ടറി ആയിക്കൊണ്ട് 1940 ഫർഖ കമ്മിറ്റി രൂപീകരിച്ചു. 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ മുസ്ലിം ലീഗിലെ പ്രമാണിമാരെ ഭയന്ന് വണ്ടൂർ അങ്ങാടിയിൽ ദേശീയ പതാക സ്ഥാപിക്കാൻ വിഷമിച്ചിരുന്ന നാട്ടുകാർക്ക് പതാക സ്ഥാപിക്കാൻ കോൺഗ്രസ്സുകാരനായ നാലകത്ത് എത്തിയൻകുട്ടി ഹാജിയും
പ്രവർത്തകരും സദൈര്യം മുന്നോട്ട് വന്നു. 1940-50 കാലങ്ങളിൽ നാലകത്ത് എത്തിൻ കുട്ടി ഹാജിയും ഏലാട്ടുപറമ്പിൽ ബീഡി അളാപ്പയും ബീഡി തൊഴിലാളികൾക്ക് നേതൃത്വം നൽകി. 1941-ൽ രണ്ടാം ലോക മഹായുദ്ധകാലത്തിൽ പട്ടാളപ്പാളയങ്ങൾ പൊളിച്ചു നീക്കി. 1953-ലാണ് വീണ്ടും റെയിൽവേ ലൈൻ സ്ഥാപിച്ചുകൊണ്ട് ഗതാഗതം പുനരാരംഭിക്കുന്നത്. റാവ ഓട്ടൻ സാഹിബ് വണ്ടൂരിലെ ഫാദർ ഡാമീൻ ആയിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച കരുണാലയ ഹോസ്പിറ്റൽ വണ്ടൂരിലെ ആരോഗ്യ ചികിത്സാ രംഗത്ത് വമ്പിച്ച ഗുണഫലങ്ങൾ ഉളവാക്കി. 1952-ൽ ഏപ്രിൽ 3-ാം തീയതിയാണ് കരുണാലയ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ഓട്ടൻ സാഹിബിന്റെ പരിശ്രമ ഫലമായി അമേരിക്കയിൽ നിന്നും ക്ഷയരോഗികൾക്ക് വേണ്ടി ഭക്ഷണം, മരുന്ന് എന്നിവ എത്തിച്ച് സൗജന്യമായി നൽകുകയും വീടുകളിൽ പോയി പരിശോധിച്ച് മരുന്ന് ഇഞ്ചക്ഷൻ നൽകുകയും ചെയ്തു. ക്ഷയരോഗത്തിനെതിരെ അദ്ദേഹം നടത്തിയ പ്രവർത്തനമാണ് വണ്ടൂർ പ്രദേശം ക്ഷയരോഗവിമുക്തമാവുന്നത്. ആശുപത്രിയിൽ വെച്ചുള്ള പ്രസവം നാട്ടുകാരെ പരിചയിച്ചതും കരുണാല ആശുപത്രിയിൽ ഓട്ടൻ സാഹിബാണ്. പാമ്പ് വിഷമേറ്റ് ആശുപത്രിയിൽ ചികിത്സ ഏർപ്പെടുത്തിയതും കരുണാല ആശുപത്രിയിലായിരുന്നു. 6 കിടക്കകളോട് കൂടി 1954-ൽ ഗവൺമെന്റ് ആശുപത്രി മഞ്ചേരി റോട്ടിൽ സ്ഥാപിതമായി. 1960-ൽ തറളിക്കാട്ടിൽ മൂസക്കുട്ടി ഹാജി സംഭാവന ചെയ്ത 1 ഏക്കർ സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ച് ആശുപത്രി അങ്ങോട്ട് മാറ്റി. പഞ്ചായത്തിലെ പ്രസിദ്ധമായ അമ്പലപ്പള്ളി ശിവക്ഷേത്രം സാമൂതിരിയുടെ 18.5 ഏക്കറിൽ ഉൾപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. തറളിക്കാട്ടിൽ തണ്ടുപറയ്ക്കൽ മൂസക്കുട്ടി അധികാരിയും പിതാവ് വലിയ ഹൈദരാജിയും സ്ഥലം നൽകി 150-ലധികം വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് വണ്ടൂർ പള്ളിക്കുന്ന് സ്ഥിതി ചെയ്യുന്ന ജുമാഅത്ത് പള്ളി. പഞ്ചായത്തിന്റെ അതിർത്തികളിൽ വടക്ക് നിലമ്പൂർ അമരമ്പള പഞ്ചായത്തുകൾ, തെക്ക് പോരൂർ കാളികാവ് പഞ്ചായത്തുകൾ, കിഴക്ക് കാളികാവ് ചോക്കാട് പഞ്ചായത്തുകൾ, പടിഞ്ഞാറ് തിരുവാലി പഞ്ചായത്ത് എന്നിവയാണ്. വണ്ടൂർ എളങ്കൂർ മഞ്ചേരി റോഡ്, വണ്ടൂർ തിരുവാലി എടവണ്ണ റോഡ്, തൃക്കേക്കുത്ത് അമ്പലപ്പടി റോഡ്, വണ്ടൂർ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡ് എന്നീ പ്രധാന ഗതാഗത പാതകളെല്ലാം ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് നിർമ്മിക്കപ്പെട്ടവയാണ്. ടിപ്പു സുൽത്താൻ റോഡ് എന്നാണ് ഇവയിൽ പലതും ഇന്നും അറിയപ്പെടുന്നത്. വണ്ടൂരിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരെ ഹിസ്റ്റോഗ്രാഫി ബൈ.